കണ്ണൂർ പള്ളിയാമ്പൂലയിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണുന്നതിനിടെ സംഘർഷം. നാല് പേർക്ക് വെട്ടേറ്റു. പള്ളിയാമ്പൂല പന്തേൻപാറ സ്വദേശികളായ അനുരാഗ്, ആദർശ്, നകുൽ, അലക്സ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ആറുപേരെ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനോജ്, ഈ കളി കാര്യമാവുകയാണ്. ഫുട്ബോൾ ഫൈനൽ കാണുന്നതിനിടെ ഉണ്ടായ സംഘർഷത്തിൽ നാല് പേർക്കാണ് വെട്ടേറ്റത്. ഈ വെട്ടേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ആരുടെയെങ്കിലും പരിക്ക് ഗുരുതരമാണോ? ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഘർഷം ഉണ്ടായത്. അർജന്റീന ഫ്രാൻസ് മത്സരത്തിന് ശേഷം ഈ രണ്ട് ചേരിയായി തിരിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു. ഇതിൽ ആക്രമണം നടത്തിയത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പ്രജോഷ്, ഷിനീഷ് എന്നിവരാണ് ഇപ്പോൾ ടൗൺ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ കത്തിയുമായി വന്ന് ഈ നേരത്തെ പറഞ്ഞ പള്ളിയാമൂല സ്വദേശികളായ അനുരാഗ്, ആദർശ്, നകുൽ, അലക്സ് എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിൽ 3 പേർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഏതായാലും വലിയ ഒരു സംഘർഷാവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് എന്ന് ഇവിടുത്തെ റോഡ് ഉൾപ്പെടെ ചോര ഒക്കെ ഉണ്ട്. വലിയ ഒരു സംഘർഷം തന്നെയാണ് ഇവിടെ നടന്നത്. അതോടൊപ്പം തന്നെ ഇവർക്കെല്ലാവർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ അനുരാഗിന് ഗുരുതരമായ പരിക്കാണ് എന്നാണ് പറയുന്നത്. അനുരാഗിനെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ചോര, ഈ ഇന്നലെ രാത്രി ഈ സംഘർഷം നടന്നത് ഈ ഏതാണ്ട് ഈ സ്ഥലത്ത് വെച്ചാണ് അനുരാഗ് ഉൾപ്പെടെയുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കത്തി ഉപയോഗിച്ചാണ് വെട്ടിയത്. തലക്കും അതോടൊപ്പം തന്നെ കാലിന്റെ തുടക്കും വെട്ടേറ്റിട്ടുണ്ട്. ഈ സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഈ സംഘർഷം ആക്രമണം ഉണ്ടായത്. ഇവിടെയൊക്കെ ചോര നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഇത് ചോരയാണ്. ഇതൊക്കെ ഈ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ, അല്ലെങ്കിൽ എംബാപ്പ, ഈ ഫ്രാൻസിന്റെ എംബാപ്പയെ ഈ മറുവിഭാഗത്തിലുള്ള ആളുകൾ കളിയാക്കിയെന്നും അതിനുശേഷം സംഘർഷമുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നുമല്ല, ഈ യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായി. അതായത് കളിക്കിടെ ബിഗ് സ്ക്രീനിൽ ഈ നേതാജി, ഇവിടെ ഈ പള്ളിയാമൂലയിലുള്ള നേതാജി ക്ലബ്ബ് ബിഗ് സ്ക്രീനിൽ ഈ കളി കാണിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത ഒരു ഗ്രൗണ്ടിൽ അവിടെ നിന്ന് ആ കളി അവിടെ നിന്ന് തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ ഈ പള്ളിയാമൂലയിലെ ഈ റോഡിൽ, ഈ റോഡ് അരികിൽ ഒക്കെ എത്തി വലിയ തോതിലുള്ള സംഘർഷവും കത്തിക്കൂത്തും ഒക്കെ ഉണ്ടായത്. കല്ലും കത്തിയും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഈ സംഭവത്തിൽ പരിക്കേറ്റ ഒരാൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിന്റെ കാലിന്, കൈക്ക്, അതോടൊപ്പം തന്നെ പുറത്ത് ഒക്കെ നല്ല സാരമായി പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഈ പരിക്കേറ്റ ആൾ തന്നെ പറയും. എന്താണ് സംഭവിച്ചത്? എന്താണ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഇതിന്റെ യഥാർത്ഥ സംഭവം? എന്താണ്, കളി കഴിഞ്ഞതോടെ ഞാൻ ഇതുവരെ എനിക്ക് കണ്ട് പരിചയം പോലും ഇല്ലാത്ത ഒരാളാണ്. കളി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും മാറി നിൽക്കുന്ന സമയത്ത് ചീത്ത വിളിച്ച് ഞങ്ങളെ മേത്തേക്ക് വരുന്നത്. ചീത്ത അല്ലാണ്ട് ചീത്ത വിളിച്ചപ്പോൾ അത് സ്വതവേ ചോദിക്കുന്ന പോലെ തിരിച്ച് ചോദിച്ചു. അതിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ പ്രശ്നം തുടങ്ങി അതിൻ്റെ ഇടയിലാണ് ഷൈജു എന്ന് പറയുന്ന ആൾ ഈ നേതാജി ക്ലബിൻ്റെ അകത്ത് നിന്ന് 3-4 സ്റ്റെംസ് എടുത്ത് കൊണ്ടുവന്നിട്ട് തല്ലിക്കൊല്ലടല്ല നായിൻ്റെ മക്കൾ ഒരുത്തിനും വിടണ്ടെന്ന് പറഞ്ഞാണ് ഈ വിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുവന്ന് അടിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ വിനോദ് പറയുന്ന ആൾ കയറി വരുന്നത്. അത്ര ഇയാളൊന്നും ഇവിടെ ഉണ്ടായില്ല. ഈ വ്യക്തിയായിട്ട് നമുക്ക് ഒന്ന് പരിചയം പോലും ഇല്ലാത്ത ആളാണ്. ഒരു വ്യക്തിപരമായ ഒരു വൈരാഗ്യമോ ഒരു ഇതില്ലാത്ത ആളാണ് ഈ വിനോദ് പറയുന്നത്. ഇയാളാണ് എൻ്റെ ഇടയിൽ കയറി വന്നിട്ട് കുത്തിയത്. എന്ത് പറഞ്ഞിട്ട്, എന്താണ് ഈ സംഭവത്തിൻ്റെ ഒരു തുടക്കം? എന്താണ് തുടക്കം? ഇതിന് മുമ്പേ, ഒരു മാസം മുമ്പേ ഇവിടെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിന്. ഇതിൻ്റെ അകത്തുള്ള ഒരാൾ ഒരു സ്ത്രീ വിഷയം ഇവിടെ നാട്ടിൽ പാട്ടായത് അത് ഞങ്ങളാണ് പുറത്തു കൊണ്ടുവന്നതെല്ലാം പറഞ്ഞിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിന്. അതിൻ്റെ വൈരാഗ്യം വെച്ചിട്ട് ചെയ്തതായത്. ഈ ഫുട്ബോൾ കളിയുമായി ഇതിനെ ബന്ധമില്ല. അതായത് ഈ രണ്ട് ആരാധകർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി ഇതിനെ കാണാൻ കഴിയുമോ? ആരാധകർ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല, ഇത് വ്യക്തിപരമായിട്ട് ചെയ്തത് തന്നെയാണ്. അല്ലാണ്ട് ഫുട്ബോളിന് ഇതിലൊരു ബന്ധവുമില്ല, ഇത് വ്യക്തിപരമായിട്ട് ചെയ്തതോ? നേരത്തെ ഈ ക്രൊയേഷ്യ ബ്രസീൽ മത്സരം നടക്കുന്നതിനിടയിലും ഇത്തരത്തിലുള്ള ചെറിയ ഒരു കശപിശയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നു. അന്നേരം അതിൻ്റെ ഇടയിൽ നാട്ടുകാർ വന്നിട്ട് പിടിച്ചു വെച്ചിട്ട് അത് അവിടെ തീർന്നത്. അതിൻ്റെ പിറ്റത്തെ ദിവസവും ഈ പറഞ്ഞ ഈ ഇപ്പോൾ പിടിച്ചിട്ടുള്ള അതിൻ്റെ അകത്തുള്ള 1-2 ആൾക്കാർ കള്ളു കുടിച്ചിട്ട് രാത്രി വന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസവും എൻ്റെ കൂട്ടുകാർ മേത്തേറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു.
അന്നും അതെല്ലാം സോൾവായി പോയതാ. പിന്നെ അതിന്റെ ബാക്കിയാണ് ഇന്നലെ കാണിച്ചത്. ഈ പരിക്ക് സാരമുള്ള എങ്ങനെയാണ്, എന്താണ് ഇവർ ചെയ്തത്? കത്തി കൊണ്ട് കുത്തുക, എന്താ ചെയ്തത്? കത്തി കൊണ്ട് കുത്തുക ചെയ്തത്, പിന്നെ വിക്കറ്റ് ക്രിക്കറ്റിന്റെ വിക്കറ്റ് എടുത്തിട്ട് അടിക്കുക. എന്റെ തലക്കും അടിച്ചിന്, ഷോൾഡർ ഇളകിയിട്ടുള്ളത്. ഇവർ ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ? വേറെ ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം വെച്ചിട്ട് ചെയ്തതായതല്ലേ. ഈ കളി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. എംബാപ്പയെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കളിയാക്കുവോ, അങ്ങനെ എന്തെങ്കിലും ഒരു അത് ഒരു ഒരു കാരണമായി ഒരു ഒരു സ്പാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നോ? ഒന്നുമല്ല, അർജന്റീന ജയിച്ചപ്പോ ഞങ്ങളെല്ലാവരും മാറി നിന്നത്, ഞങ്ങൾ കൂട്ടത്തോടെ സൈഡിലേക്ക് മാറി നിന്നത്. അന്നേരമാണ് ഞങ്ങളെ നേരത്തേക്ക് നായിൻ്റെ മക്കളെ നിന്ന് അതിഥി ചീത്ത വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അത് കേട്ടിട്ട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു. അതിൽ ഈ പ്രശ്നം തുടങ്ങുന്നത്. ഞങ്ങളെല്ലാം അർജന്റീന ഫാൻസാണ്. ഞങ്ങളും ബ്രസീൽ ഫാൻസാണ്. ഞങ്ങളതുകൊണ്ട് തന്നെ കളി കഴിഞ്ഞിട്ട് എല്ലാവരും മാറി ഇങ്ങ് വന്നതാണ്. തിരിച്ചു മടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം നടക്കുന്നത്. ബ്രസീൽ ഫാൻസായ ആളുകൾക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. അതെ അതെ. ഈ വെട്ടിയവർ അർജന്റീനന്റെ ആൾക്കാരാണോ? അതെ, അർജന്റീനന്റെ ജേഴ്സി എല്ലാം ഇട്ടിട്ട് ഇന്നലെ ഉണ്ടായത് ഈ പറയുന്ന ഷൈജു എന്ന് പറയുന്ന വ്യക്തി അടക്കം. അവനാണ് ഈ ചെയ്തത്, ഷൈജു വിജയൻ. ഇവർ രണ്ടുപേരാണ് ഈ ചെയ്തത്. നിങ്ങൾ ഈ കളിയിൽ ബ്രസീൽ പുറത്തായ സാഹചര്യത്തിൽ ഫ്രാൻസിന് ഒരു സപ്പോർട്ട് ചെയ്ത് അവിടെ ഗോളടിക്കുമ്പോൾ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായി. സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അത് സ്വതവേ സംഭവിക്കുന്നതാണല്ലോ. അങ്ങനെ ഉണ്ടായിന്. അല്ലാണ്ട് ഞങ്ങൾ ആരും മേത്ത് കയറാനോ അവിടെ റോങ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനോ ഒന്നും നിന്നിട്ടില്ല. നമ്മളെ കളി കഴിഞ്ഞപ്പം എല്ലാവരും അടങ്ങി സ്വന്തം കാര്യം നോക്കി തിരിച്ചു മടങ്ങി പോന്നതാ. എന്നേരാണ് ബാക്കിലെ വന്നിട്ട് ഈ ചീത്ത വിളിച്ചിട്ട് വരുന്നത്. അത് എന്തെല്ലാം തുടക്കം. എന്തായാലും അർജന്റീനിയൻ ആരാധകരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം ബ്രസീലിന്റെ ആരാധകരാണ് ഈ പരിക്കേറ്റ ആളുകൾ. നാലുപേരും ബ്രസീലിന്റെ ആരാധകരാണ്. അവർ സ്വാഭാവികമായും ഈ നമ്മുടെ ലോകകപ്പ് ഫുട്ബോളിന്റെ ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ ഫ്രാൻസിനോട് ചേർന്ന്, അതായത് ബ്രസീൽ ആരാധകർ എല്ലാവരും തന്നെ ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഒരു അവസരം ആക്കി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ഈ പരിക്കേറ്റ ആൾ പറയുന്നത്. അതായത് ഇതിൽ കളി മാത്രമല്ല മറ്റ് പല വിഷയങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ പരിക്കേറ്റയാൾ പറയുന്നത്. ഏതായാലും ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 6 പേർ കസ്റ്റഡിയിലാണ്. ഷൈജു ഉൾപ്പെടെയുള്ള 6 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കളിയല്ല മറ്റ് പല കാര്യങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം കൂടി പോലീസ് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു കളി ലോകം മുഴുവൻ ഇന്നലെ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ അർജന്റീന കിരീടം ഉയർത്തി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പള്ളിയാമൂലയിൽ ഈ ഫാൻസുകാർ ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തുന്നു. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട് എന്നും പറയുന്നു. ഏതായാലും 4 പേർക്കാണ് സാരമായി വെട്ടേറ്റത്. ശക്തമായ നടപടി ഈ പ്രതികൾക്കെതിരെ വേണം എന്നാണ് ഇപ്പോൾ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഹൃദ്യ മനോജ്, സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നുമില്ല. നാട്ടുകാരെല്ലാവരും തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ഒരു ഒരു കത്തിക്കുത്തിലേക്കൊക്കെ ഇങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം നടത്തേണ്ട, വെട്ടിപ്പരിക്കേൽപ്പിക്കേണ്ട തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ നേരത്തെയുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും ഇതിനെ കാണുന്നത്. അപ്പോൾ വിശദമായ തന്നെ ഒരു അന്വേഷണം വേണ്ടിവരും എന്നാണ് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനുമോഹനും അതോടൊപ്പം തന്നെ ടൗൺ SI സി എച്ച് നസീബും പറഞ്ഞിട്ടുള്ളത്. കൃത്യമായ അന്വേഷണം നടത്തി അല്ലെങ്കിൽ അതിനുശേഷം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ പരിശോധിച്ചതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ നാടാകെ വലിയ പ്രതിഷേധത്തിലാണ് ഈ പ്രതികൾ ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. വലിയ പ്രതിഷേധത്തിലാണ് ഈ നാടുള്ളത്. ശക്തമായ നടപടി പ്രതികൾക്കെതിരെ വേണം എന്നൊരു ആവശ്യമാണ് ഈ നാട്ടിൽ നമ്മൾ സംസാരിച്ച ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഒപ്പം തന്നെ ഈ സംഘർഷത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം പോലീസ് കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്.